ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ ഇത്തവണ വന്നിരിക്കുന്നത് ഒരു അട്ടിപൊളി മുളക് വറ്റിച്ചതിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഈ ഒരു മുളക് മതി നമുക്ക് കുറേ ചോറ് കഴിക്കാം കേട്ടോ. വേറെ കറികളൊന്നും വേണ്ട. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, ആകെ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ ഈ മുളക് വറ്റിച്ച് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യണമെന്ന് പെട്ടെന്ന് നോക്കിയിട്ട് തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ മുളക് വറ്റിച്ചത് ഉണ്ടാക്കാനായിട്ട് ദാ ഞാൻ പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടായ പച്ചമുളകാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ കുറച്ചെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച പച്ചമുളകും കൂടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളൻപുളിയാണ്. ഇത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് കുതിർത്ത് വയ്ക്കാം. അപ്പോൾ ഞാനിതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താ പുളി കുതിരാൻ വെച്ചിട്ടുണ്ട്, നമുക്കിത് അങ്ങ് നീക്കി വയ്ക്കാം. ഇനി നമുക്ക് പച്ചമുളക് ഒന്ന് വരിഞ്ഞെടുക്കാം. അപ്പോൾ നമുക്ക് കത്തി വെച്ചിട്ട് ഇതിൻ്റെ മുളകിൻ്റെ സീഡ്സൊന്നും പോകാതെ ഇങ്ങനെ വരിഞ്ഞു കൊടുക്കാം കേട്ടോ. അപ്പോൾ ദാ ഞാൻ ഇതേപോലെ വരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ മറ്റുള്ളത് നമുക്ക് വരിഞ്ഞെടുക്കാം. അപ്പോൾ ദാ ഇതെല്ലാം ഞാൻ ഇങ്ങനെ വരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ പച്ചമുളക് കിട്ടുകയാണെങ്കിൽ അതാണ് എനിക്ക് കൂട്ടാൻ നല്ലത്. അപ്പോൾ വരിയുന്നത് എനിക്ക് കാണിക്കാൻ പറ്റിയില്ല, വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ദാ ഇതുപോലെയാണ് ഞാൻ വരിഞ്ഞു വെച്ചിരിക്കുന്നത്. സീഡ്സ് ഒന്നും പുറത്തേക്ക് പോയിട്ടില്ല, നന്നായിട്ട് ആഴത്തിൽ തന്നെ വരിഞ്ഞിട്ടുണ്ട്. പക്ഷേ സീഡ്സ് പുറത്തേക്ക് പോകാനും പാടില്ല കേട്ടോ. അപ്പോൾ നമുക്കിതൊരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ദാ നമ്മുടെ പച്ചമുളക് ഞാൻ ദാ ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളക് ഉണ്ട്, അത് കടയിൽ നിന്ന് വാങ്ങിച്ച പച്ചമുളക്. കുറച്ച് പഴുത്തതൊക്കെയാണ് കേട്ടോ, അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നാടൻ പച്ചമുളകാണ് കേട്ടോ നല്ലത്, ഇങ്ങനത്തെ പച്ചമുളക് തന്നെ കിട്ടുമെങ്കിൽ അതാണ് നല്ലത് ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ പിന്നെ ഈ മുളകും കൂടിയും കുറച്ച് ഉണ്ടായിരുന്നപ്പോൾ അതും കൂടിയും ഇട്ട് കൊടുത്തു എന്നേ ഉള്ളൂ. ഇനി നമുക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. ദാ എടുത്തു വെച്ചിരിക്കുന്ന പുളിവെള്ളം അത് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ദാ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ട് വറ്റിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ പുളിവെള്ളമൊക്കെ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ ആ പച്ചമുളകിൻ്റെ ആ ഉള്ളിൽ ആ പുളിയും ഉപ്പും ഒക്കെ നന്നായിട്ട് പിടിക്കണം. അങ്ങനെ നന്നായിട്ട് വറ്റി വരണം കേട്ടോ. അപ്പോൾ ഞാനിത് മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം. നന്നായിട്ട് ആ മുളകൊക്കെ ആ പുളിയിലൊക്കെ പിടിച്ച് നന്നായിട്ട് വേവണം. അപ്പോൾ നമ്മുടെ മുളകൊക്കെ എന്തായെന്ന് നോക്കാം നമുക്ക്. ഇതാ ആ പുളിവെള്ളമൊക്കെ ആ മുളകിലേക്ക് നന്നായി പിടിച്ചിട്ടുണ്ട്. നന്നായി പുളിവെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് കിട്ടേണ്ടത്. നമ്മുടെ മുളക് വറ്റിച്ചത് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇച്ചിരി പച്ചവെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ ഞാൻ ഇച്ചിരി പച്ചവെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താലും മതി. അപ്പോൾ ഊണിന് ഇത് ഒരെണ്ണം മതി, വേറെ കറികളൊന്നും വേണ്ട. അച്ചാറൊക്കെ സൂക്ഷിക്കുന്ന പോലെ ഒരു ചില്ലുകുപ്പിയിൽ അടുത്ത് വെച്ച് സൂക്ഷിക്കാം കേട്ടോ. അപ്പോൾ ഇത് ഒരുപാട് നാൾ നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാം. ഇപ്പോൾ ഒരു മുളക് ഉണ്ടെങ്കിൽ നമുക്ക് നല്ലോണം ചോറ് കഴിക്കാം. അപ്പോൾ നിങ്ങൾ ഇതുപോലെ നാടൻ മുളക് ഉണ്ടെങ്കിൽ, നാടൻ പച്ചമുളക് കണ്ടോ ഇതിന് ഏറ്റവും ബെറ്റർ. അപ്പോൾ നാടൻ പച്ചമുളക് ഉണ്ടെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. ഞാനിപ്പോൾ ഇതിൽ എൻ്റെ കയ്യിൽ കുറച്ച് പഴുത്ത മുളക് ഉണ്ടായിരുന്നപ്പോൾ അത് കേടാവാതിരിക്കാൻ ഞാൻ ഇതിലിട്ടു എന്നുള്ളൂ. അപ്പോൾ ഈ നാടൻ പച്ചമുളകാണ് ഏറ്റവും ബെറ്റർ കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ അറിയാത്തവർക്കായിട്ട് ഷെയർ ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അടുത്തവണ നമുക്ക് നല്ലൊരു അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും സേഫ് ആയിട്ടൊക്കെ ഇരിക്കുക. താങ്ക് യു ഫ്രണ്ട്സ്, ബൈ.